ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളായിട്ടാണ്. നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ പോലും നമുക്കറിയാത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കറിയാത്ത കുറേ ഫാക്ട്സാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ആദ്യത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഫാമിലി ഉള്ളത് ഇന്ത്യയിലാണത്രേ. ആ ഫാമിലിയിലെ ഏറ്റവും മൂത്ത കാരണർക്ക് ഏകദേശം 72 വയസ്സാണ്. കൂടാതെ അദ്ദേഹത്തിന് 39 ഭാര്യമാരുണ്ടത്രേ, 94 കുട്ടികളുമുണ്ട്, പിന്നെ ഏകദേശം 40 ചെറുമക്കളുമുണ്ട്. മാത്രമല്ല, എല്ലാവരും കൂടി താമസിക്കുന്നത് 100 റൂമിലുള്ള ഒരു വീട്ടിലാണ്. അദ്ദേഹം പറയുന്നത് ആരെയും ഒരിക്കലും അദ്ദേഹം ഫോഴ്സ് ചെയ്തിട്ട് കല്യാണം കഴിച്ചിട്ടില്ലെന്നാണ്. എല്ലാവരും ഇങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കല്യാണം കഴിച്ചതെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇനിയും കുടുംബം വലുതാക്കാൻ നോക്കുന്നു എന്നാണ്. എന്താല്ലേ, ആ ഒരു ഫാമിലിക്ക് ഇപ്പോൾ വേണ്ട ഫുഡിൻ്റെ ക്വാണ്ടിറ്റി നോക്കുവാണെങ്കിൽ 30 കോഴി വേണമത്രേ ഒരു ദിവസം. മാത്രമല്ല, 132 പൗണ്ട് പൊട്ടറ്റോ വേണം ഒറ്റ ദിവസം. പിന്നെ 220 പൗണ്ട് റൈസാണ് ഒറ്റ ദിവസം വേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയ ഹ്യൂജ് ഫാമിലിയെ നോക്കുന്ന അദ്ദേഹത്തെ സമ്മതിച്ചു കൊടുക്കണമല്ലേ? സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. നമുക്കിനി അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റിലോട്ട് പോകാം. നമ്മുടെ രണ്ടാമത്തെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാവുന്നതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെയാണ്. ഒരിക്കലും നമ്മൾ പോലും ചിന്തിച്ചിട്ടില്ല അല്ലേ? നമ്മളൊക്കെ വിചാരിക്കും US UK അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന്. പക്ഷേ നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഏകദേശം 125 മില്യൺ ആളുകളും ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. പലർക്കും ഡൗട്ട് കാണും പോപ്പുലേഷൻ കൂടുതൽ ആയതുകൊണ്ടായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ 10% മാത്രം ആണ് ഏകദേശം 125 മില്യൺ അടുത്ത് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഫാക്റ്റിലോട്ട് കടക്കാം. ലോകത്ത് തന്നെ പശുക്കൾക്ക് ഐഡൻറ്റിറ്റി കാർഡുള്ള ഏക രാജ്യം നമ്മുടെ ഇന്ത്യ ആണ്. പശുക്കളുടെ ചെവിയിൽ ഒരു മഞ്ഞ കളർ കാർഡ് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇതിന് വേണ്ടിയിട്ട് ഏകദേശം $7.8 മില്യൺ ഇന്ത്യ ചിലവാക്കുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അതായത്, പണ്ട് നമ്മുടെ നാട്ടിൽ പശുക്കളെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംഭവമുണ്ടായിരുന്നു. അതിനെയൊക്കെ ഒന്ന് തടയാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, വേറൊരു ഗുണം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പശുവിന് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ, പശുവിന് എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇനി വരും കാലങ്ങളിൽ പാലിൻ്റെയും പാൽ ഉൽപാദനങ്ങളുടെ പ്രൊഡക്ഷൻസൊക്കെ കൂട്ടാൻ പറ്റും എന്നാണ് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത്. എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ? അടുത്ത നാലാമത്തെ ഫാക്റ്റ് നോക്കുവാണെങ്കിൽ, ലോകത്തിൽ തന്നെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റീസ് നോക്കുവാണെങ്കിൽ നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. നമ്മുടെ എല്ലാ മെട്രോ സിറ്റീസും നോക്കുവാണെങ്കിൽ ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, അങ്ങനെ എല്ലാ സ്ഥലവും ഭയങ്കര പൊല്യൂഷനാണ്. നമ്മുടെ ഡൽഹിയിൽ ഒരു ദിവസം താമസിക്കാൻ 1 ഡേ 50 സിഗരറ്റ് വലിച്ച പോലെയാണത്രേ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പൊല്യൂട്ടഡ് ആണെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കുറേയൊക്കെ നമ്മുടെ ഗവൺമെൻറ് മാറ്റം വരുത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ മാറ്റം വരുത്തും എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി അടുത്ത ഒരു ഫാക്റ്റിലേക്ക് കടക്കാം. അടുത്ത ഫാക്റ്റ്, കോടാനുകൂടി ദൈവങ്ങളും ഒരുപാട് ഭാഷകളുമുള്ള സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ. ഇത് നമ്മളെ കളിയാക്കാൻ വേണ്ടി പലരും പറയുന്നതാണെങ്കിലും അതിൽ നമ്മുടെ ഇന്ത്യക്കാർ അഭിമാനിക്കണം. ശരിക്കും നോക്കുവാണെങ്കിൽ ലോകത്ത് തന്നെ കൂടുതൽ റിലീജിയൻസ്, അതായത് ക്രിസ്ത്യാനികൾ, മുസ്ലിംസ്, ഹിന്ദുസ്, ജൈനിസം, സിഖിസം, അങ്ങനെ ഇനിയും ഇഷ്ടം പോലെ റിലീജിയൻസ് ഉള്ള നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പോൾ റിലീജിയൻസ് വൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഫസ്റ്റ് പൊസിഷനിൽ തന്നെയുണ്ട്. ഇനി അടുത്ത ഒരു ഫാക്റ്റിലേക്ക് കടക്കാം. നമ്മുടെ ഇന്ത്യക്കാരാണ് എന്തിനും ഏതിനും ഏത് കാര്യത്തിനും സംസാരിച്ചാലും നമ്മൾ ഇന്ത്യക്കാർ തല കുലുക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ? അതുകൊണ്ട് ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഹെഡ്ഷേക്ക് എന്നാണ്. ഇതാണ് നമ്മുടെ അവസാനത്തെ ഫാക്ട്സ്. ഈ പറഞ്ഞ ഫാക്ട്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.